ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയും 1 തക്കാളിയാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. തക്കാളിയും റവയും കൂടെ ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. 1 തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കരുത്, കുറച്ച് ലൂസായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് 1 കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇപ്പം ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1 പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ഇതെല്ലാം നല്ല ലൂസിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ലൂസിൽ തന്നെ വേണം ഇതെടുക്കാൻ, ഇത്രയും ലൂസായി തന്നെ ഇരിക്കണം. അപ്പോൾ വെള്ളം വേണേൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇടാം. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യുന്നത് 1/4 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് രുചിച്ച് നോക്കുക. അന്നേരം ഉപ്പ് വേണ്ടവർക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇത് അരച്ചിട്ട് വെച്ചിരിക്കുകയൊന്നും വേണ്ട, നമുക്ക് ഉടൻ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി വേണം, അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അവരവരുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക രുചിച്ചതിന് ശേഷം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം നല്ലതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. നല്ല തിന്നായിട്ടും നല്ല വൃത്തിയായിട്ടും നമുക്ക് കിട്ടും. നല്ലതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് മറു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡിലൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡ് നല്ലതായിട്ടൊന്ന് ക്രിസ്പി ആകുന്നതിന് വരെ വെക്കാം. ഇപ്പം നമ്മുടെ അപ്പുറത്തെ സൈഡ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇനി അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമാണിത്. ഇത് നല്ല കുറച്ച് സ്പൈസി ആയിട്ടുള്ളതുമാണ്. നമ്മൾ പച്ചമുളകും മുളക് പൊടിയൊക്കെ കുറച്ച് ഇടുന്നതുകൊണ്ട് കുറച്ച് സ്പൈസിയുമാണിത്. അതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.